ഹായ് ഫ്രണ്ട്സ്, എൻ്റെ രസക്കൂട്ടുകൾ എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ടൊരു തക്കാളി മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1-2 ഉണങ്ങിയ മുളക് അല്ലെ വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 8-10 വരെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ പേസ്റ്റാണ് ചേർക്കുന്നത്, രണ്ടും കൂടി 1 ടീസ്പൂണിലധികമുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമെന്നില്ല, ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. ഓരോ ടീസ്പൂൺ വീതം ചേർത്താൽ മതി അരിഞ്ഞതാണെങ്കിൽ. ശേഷം ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് വേണം ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ട് നന്നായി ഒന്ന് വഴന്ന് അതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 1 കപ്പോളമാണ് മോരെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 1 തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, 1 മീഡിയം സൈസ് തക്കാളി. തക്കാളി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി നമുക്ക് അധികം അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി. നമ്മൾ മോരുകറി കൂട്ടുന്ന സമയത്ത് അതിൽ തക്കാളി ഒന്ന് കടിക്കാൻ കിട്ടണം, ആ ഒരു പാകത്തിലാണ് ഞാൻ ഇവിടെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 മിനിറ്റ് ഈ ഒരു പാൻ ഒന്ന് അടച്ചു വെച്ച് തക്കാളി ഒന്ന് ആവി കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകം മതി നമ്മുടെ തക്കാളി മോരുകറിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിൽ താഴെയും അതുപോലെ മുളക് പൊടിയും 1/4 ടീസ്പൂണിൽ താഴെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ തക്കാളി മോരുകറിക്ക് നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടാൻ ഈ ഉലുവാപ്പൊടി സഹായിക്കും. എന്നിട്ട് നമുക്ക് ഈ കൂട്ടുകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ പുളിയും ചേർത്ത് കൊടുത്ത ഉപ്പും അതുപോലെ പച്ചമുളകിൻ്റെയും വറ്റൽ മുളകിൻ്റെയും എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഈ കൂട്ടൊന്ന് തയ്യാറായി വന്ന സമയത്ത് എടുത്തു വെച്ചിരുന്ന മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എല്ലാം കൂടി 1 കപ്പോളം മോരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തൈര് ഉടച്ചത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്താണ് ഞാൻ ഈ മോരുകറി തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു പാകത്തിൽ ഇത്രയും കുറുക്കി വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് കിട്ടും. അപ്പോൾ നോക്കൂ, ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ മോരുകറി തയ്യാറാക്കിയെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു കൂട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അധിക നേരം ചൂടിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോര് പിരിഞ്ഞു പോകും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി മോരുകറി തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ചൂടിൽ നിന്ന് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു കിട്ടിലെ വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ.